ഹലോ, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ രണ്ട് ദിവസത്തെ വെക്കേഷനായിട്ട് രണ്ട് ദിവസം വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ, നിൽക്കാനായിട്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്ക്. അപ്പോൾ അത് ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വഴി. റോഡിൻ്റെ അരികത്ത് തന്നെ ഒരു കുഞ്ഞു വഴിയുണ്ട്. ആ വഴി കൂടെ നേരെ കയറി ആദ്യം കാണുന്ന വീടാണ് എൻ്റെ കുഞ്ഞു വീട്. അപ്പോൾ വീട്ടിലേക്ക് രണ്ട് ദിവസം നിൽക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, വീട്ടിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ടലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ വരണ സമയത്താണ് അതൊക്കെ പൊക്കണത്. അപ്പോൾ രണ്ടു മൂന്ന് ദിവസം നിൽക്കുന്ന സമയത്ത് നമുക്ക് സമയം ഉണ്ടാവുമല്ലോ. രാവിലെ വന്ന് വൈകിട്ട് പോകണമെങ്കിൽ നമുക്ക് നേരം ഉണ്ടാവില്ല. കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ സമയം പോകും. ഇപ്പോൾ ഞങ്ങൾ ചേന ഒരെണ്ണം ഞാൻ നട്ടതാണ് കേട്ടോ. കുറേ നാൾ മുമ്പ് ഒരു റിങ്ങ് ചവറൊക്കെ ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ റിങ്ങിലേക്ക് ഈ ചേനയും കുറച്ച് മഞ്ഞളും ഒക്കെ നട്ടണം. പക്ഷേ മഞ്ഞളൊക്കെ അത് എല്ലാം പോയി, കുറച്ച് ഒരു ഒന്ന് രണ്ട് തൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് ചേനയും നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് ഒരെണ്ണം ഒരു നേരത്തെ തന്നെ അത് വാടിക്കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണം നട്ടയില്ല ഒരെണ്ണം അത് പിടിച്ച് അത് ഉണങ്ങിക്കിടക്കണമായിരുന്നു. അപ്പം നമ്മൾ ഉണങ്ങിക്കിടക്കുന്നതിന് ശേഷമുള്ള ചേന പൊക്കണത്. അപ്പം ഇപ്പം ഞാൻ കാണിച്ച ചേനയിൽ ഇത് ഇത്രയും കിട്ടിയിട്ടോ, ഒരു രണ്ട് കിലോത്തോളം ഉണ്ടാവും. ഇത്രയും അധികം വലുതാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറുതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തപ്പിയപ്പോൾ അത് അതിൽ നിന്ന് കിട്ടി. ഇതാണ് ആദ്യം പോയി എന്ന് പറഞ്ഞല്ല. അപ്പം അതാണ്. അപ്പം അതിൽ നിന്ന് കിട്ടി. ഞങ്ങൾ പറഞ്ഞ ഓ, ഞങ്ങൾ മൂന്ന് പേർക്ക് പങ്കിട്ടെടുക്കണം. അപ്പം അതിലേക്ക് ഞാൻ ബാക്കിയുണ്ടായിരുന്നതിലേക്ക് ആ മഞ്ഞള് കുറച്ച് മഞ്ഞളോടെ കിടന്നു വെച്ചാൽ അതും കൂടി കുത്തി വെച്ച്. അപ്പോൾ എന്ത് സാധനമാണെങ്കിലും ഇപ്പം ഞങ്ങൾ മൂന്നാക്കി ഭാവിക്കും. എന്തെങ്കിലും ഇതേപോലെ കിഴങ്ങ് കാച്ചിലൊക്കെ ഞങ്ങൾ പൊക്കാൻ നേരത്തെ. അപ്പോൾ അതിനനുസരിച്ചെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത്രയും കുറേ നാളായി ഇതും നട്ടിട്ട്. അപ്പോൾ അത് പുളിമരത്തിലേക്കാണ് പടർന്ന് കയറിയിരിക്കണത്. അധികം പൊക്കമൊന്നും പൊക്കത്തിലേക്കൊന്നും പോയിട്ടില്ല. അപ്പം നമുക്ക് പറിക്കാവുന്ന അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് അധികമൊന്നുമില്ല. കുരുമുളക് കുറേ ഉണക്കിയാലാണല്ലോ ഒരു ഇത്തിരി കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കാരണം അത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് അവരോട് തന്നെ എടുത്തോളാം പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതാകെ കുറച്ചേ ഉള്ളൂ. അപ്പം അതുമല്ല, മൂത്തിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മൂക്കാനും കൂടിയുണ്ട്. ഇളയതാണ്. അപ്പം പച്ച മൂത്തതാണെങ്കിൽ ഞാൻ പച്ചക്കുരുമുളക് എടുത്തിട്ട് നമുക്ക് കറിയൊക്കെ വെക്കാൻ നല്ലതാണല്ലോ. ഇപ്പോൾ ചാളക്കറിയിലൊക്കെ ആണെങ്കിലും പച്ചക്കുരുമുളക് ഇട്ട് വെച്ചാൽ നല്ലതാണ്. പിന്നെ ഇറച്ചിക്കറിയൊക്കെ പച്ചക്കുരുമുളക് ഇട്ട് വെക്കണത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് മൂക്കാത്തതാണ്. പിന്നെ ഞാൻ അത് എടുത്തില്ല. പിന്നെ ഇത് പുളിമരത്തിലേക്കാണ് പടർന്ന് കയറിയേക്കണത്. പുളിമരത്തിലാണെങ്കിൽ ഭയങ്കര വലിയ പുളിമരം. എൻ്റെ ഒരു കമ്പ് വെട്ടിക്കളഞ്ഞ്. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള കമ്പിൽ ഒരു കുറച്ച് പുളി മാത്രം ഉണ്ടാവുള്ളൂ. വീട്ടിലത്തേക്ക് എടുക്കാൻ പോലും ഇപ്പോൾ കിട്ടണമെല്ലാം കേടായി പോണ. അതിലൊരു ഒരു എന്തോ ഇത് പടർന്ന് കയറിയേക്കണേണ്. അത് കാരണം മൊത്തം ഉണങ്ങിപ്പോണേണ്. കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് പറ്റിപ്പിടിച്ച് ഇങ്ങനെ മൊത്തം ഇത്തിൽക്കണ്ട് മരവാഴയുണ്ട്. അതിൻ്റെ കൂടെ വേറെ എന്തോ ഒരു ചെടിയും കൂടി മൊത്തം നിറച്ച് കയറിയേക്കണേണ്. പിന്നെ അതേ ഇവിടെ ഉള്ളത് മുളകാണ്. ഈ മുളക് കുറേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ കൊണ്ടേ പായിട്ട് അതൊന്നും പിടിക്കണില്ല. അപ്പോൾ ഞാൻ വരുമ്പോൾ ഓരോ പഴുത്തതും കൊണ്ട് പോകും. പക്ഷെ ഒന്നും പിടിക്കില്ല. മുളക്കും കുറച്ച് മുളച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ചീത്തായി പോണേണ്. അപ്പോൾ ഞാൻ ഒരുപാട് പേര് മുളക് നിൽക്കുന്നുണ്ട്. ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ വിത്ത് തരുമോ തരുമോ എന്ന്. പഴുക്കുമ്പോൾ വേറെ വീട്ടിലും പിടിക്കണില്ല എന്നാണ് പറയുന്നത്. കുറേ ഇട്ട് വെക്കുന്നുണ്ട്, പക്ഷേ പിന്നെ പിടിക്കണില്ല. പക്ഷേ ഇത് നേരത്തെ അവിടെ ഇവിടെയൊക്കെ നട്ടത് പല പല സ്ഥലങ്ങളായിട്ട് ഒരു മൂന്നാലഞ്ച് തൈ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അതിൽ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ടാവും. നമുക്ക് വീട്ടിലത്തേക്ക് ആവശ്യത്തിന് മതിയല്ലോ. അപ്പോൾ ഇതിൽ പാൽമുളക് എന്ന് ചിലവർ പറഞ്ഞേക്കാം. അപ്പോൾ ചില ഇത് കാണുമ്പോൾ ഓരോരുത്തർ പല പേരുകൾ പറഞ്ഞേക്കാം. അപ്പോൾ അവരോട് പാലിൻ്റെ ചുവ ഉണ്ടാവും എന്നൊക്കെ പറയണത് സത്യമാണ് ഇല്ലെന്നറിയില്ല. ഞങ്ങൾക്കത് തോന്നിയിട്ടില്ല കേട്ടോ പാലിൻ്റെ ചുവ ഉണ്ടെന്ന്. കുഴപ്പമില്ല, എരിവ് അത്യാവശ്യത്തിനുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ അവിടെ ഇവിടെയൊക്കെ തക്കാളിപ്പെട്ടിയിലൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഒരു മുളക്. ഇതിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അച്ചാറിലൊക്കെ ഇടാനും ഞാൻ കുറച്ച് കുറച്ച് നെല്ലിക്ക് ഉപ്പിലിട്ടപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഒരുപാട് നാളായി, കുറേ നാൾ നിൽക്കുള്ളൂ. കാന്താരി മുളകാണെങ്കിൽ കുറേ നാൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ പഴുത്തതിലൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ഒരു ഏതെങ്കിലും ഒന്ന് മുളച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ഇപ്പോൾ മൂന്നെണ്ണം പഴുത്തത് കിട്ടിയിട്ടുണ്ട്. അതപ്പോൾ ഒന്ന് പാകാന്ന് വിചാരിച്ചൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നു. ഞാൻ തൈയോടുകൂടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും സത്യം പറഞ്ഞാൽ പിടിക്കണില്ല. എന്താണെന്നാവോ, ഈ മുളകൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. പിന്നെ അതേ ഇവിടെ ഒരു ചേമ്പിൻ്റെ തൈ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ചേമ്പിൻ്റെ തണ്ട് ഭയങ്കര വലുതായിട്ട് ഇതായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇതിൽ കണ്ടിട്ട് അത്ര തോന്നില്ലെങ്കിലും നല്ല വണ്ണമുള്ള ഇതാണ്. പക്ഷേ പരമാതിരി വണ്ണമുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് തിരയുമ്പോൾ അധികം കിഴങ്ങ് അങ്ങനെ കിട്ടാറില്ല. ഇതിൻ്റെ മണ്ണ് അത്ര ഫലഭൂഷ്ടമല്ല, അതായിരിക്കാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ പച്ചമുളകൊക്കെ നിൽപ്പുണ്ട്. അതിലും ഒന്ന് രണ്ടെണ്ണമൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും.
അപ്പം നമുക്ക് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കേണ്ടി വരാറില്ല. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പാകണ കാരണം അവിടെ ഇവിടെയൊക്കെ മുളച്ച് വരും. അധികമൊന്നും ഉണ്ടായില്ലെങ്കിലും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള എവിടെ ഇങ്ങനെ ഇടുന്ന കാരണം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ചോട്ടിൽ ഒരു ഇഞ്ചിയും നട്ടു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും കുത്തുന്ന കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം മഞ്ഞളാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരു അര ഒരു കിലോയുടെ അടുത്ത് തന്നെ മഞ്ഞപ്പൊടി കിട്ടിയായിരുന്നു. അത്രയും ഞങ്ങൾക്ക് മഞ്ഞൾ വെറുതെ കുഴിച്ചിട്ടൊക്കെ കിട്ടിയാണ്. നമ്മളെന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. അപ്പോൾ ഇഞ്ചിയും അതേപോലെ നട്ടിട്ടുണ്ട്. ഇത് മുള്ളാത്തെന്ന് പറയുന്നത് എൻ്റെ വാപ്ചി സുഖമില്ലാണ്ട് പാടില്ലാണ്ട് ഇടുന്നപ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്ന് തന്നതാണ്. ഒരു മുള്ളുള്ള അത്തച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നാൽ മാറും, അസുഖം മാറും എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അധികം ഒന്നും കഴിക്കില്ലായിരുന്നു, എന്നാലും ഇത്തിരി കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. കുരുവൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ അങ്ങോട്ട് ഇടാൻ നിർത്ത് മുളച്ചു വന്നാണിത്. പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യലേ ഇതിൻ്റെ കുരു കുറേ അങ്ങോട്ട് മുളച്ച്. എന്നിട്ട് ഇത് ആ മുളച്ച് എല്ലാം തൈയായി. ആ തൈ എന്നെ കൊണ്ട് തന്നെ എൻ്റെ വാപ്ചി നടിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും ഒരുപാട്. നമുക്കറിയാലോ ഇത് എന്താ അസുഖത്തിനാണ് കഴിക്കുന്നതെന്നുള്ളത്. ഒരുപാട് വിഷമിച്ചാണ് ഞാൻ ആ ചെടിയൊക്കെ നട്ടത്. ആർക്കെങ്കിലും ഉപകാരം ആവട്ടെ എന്ന് ആർക്കെങ്കിലും നിങ്ങൾക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എന്നെ കൊണ്ട് അത് നടിപ്പിച്ചപ്പോൾ ഉള്ള ഒരു വിഷമം ഒരിക്കലും ഞാൻ മറക്കില്ല. വാപ്ചിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നടണം. കുറേ അടക്കാമരൊക്കെ ഒന്ന് നട്ടു വെച്ചതൊക്കെ വാപ്പിച്ച് നട്ടത്. ഇതേപോലെ ചെമ്പരത്തി എന്തെങ്കിലും ഇങ്ങനെ ആ ഒരു ഇങ്ങനെ പറമ്പിലിങ്ങനെ നട്ടുകൊണ്ടേയിരിക്കും. അത് തന്നെ ഞങ്ങളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വാപ്പിച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും അപ്പോഴേ വിളവ് വന്നേച്ച് ഞാൻ എനിക്ക് സ്പൈഡർമാനാവണം എന്നെൻ്റെ വീട് പോകുന്ന ചോദിച്ചിട്ട് പുറകെ സ്പൈഡർമാനാ ഞാൻ ചാടാമെന്നൊക്കെ ഞാൻ പറഞ്ഞ് ചാടിക്കുന്ന എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുക്കലേ. അപ്പോൾ അവളുള്ള കാരണം പിന്നെ ഇങ്ങനെ എല്ലാവരും അതിൻ്റെ പുറകെ കിടക്കും. അപ്പോൾ അത് ഞങ്ങൾ പോവാം, ഇന്ന് പോകണേണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോണ ദിവസം പായസം വെക്കാമെന്ന് പറഞ്ഞിട്ട് പാലട വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ വെക്കണേണ്. അപ്പോൾ അത്ര അധികം വെച്ച് അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ. അപ്പോൾ അത് ഞങ്ങൾ വൈകിട്ടായി ഞങ്ങളത് എല്ലാവരും പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ. കുറേ പിള്ളേർക്ക് കുറേ എഴുതാനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി വെക്കേഷനും കഴിയാറായി. പെട്ടെന്ന് ദിവസം പോയി. ഓക്കെ, ബൈ ബൈ, ടാറ്റ.